going off, going thing. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാമർ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അത് എത്ര പഠിച്ചാലും അതിൻ്റെ ഉത്തരം ശരിയാവില്ല, അങ്ങനെ ഒരുപാട് പരാതികൾ കുട്ടികളൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം ഒരു 2-3 ചെറിയ ക്ലാസ്സുകളിലൂടെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഫുൾ മാർക്ക് മേടിക്കാനുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാല് രണ്ടാളുകൾ സംസാരിച്ച കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ഗ്രാൻഡ് ഫാദറും ബോയിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗ്രാൻഡ് ഫാദർ, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? ബോയ്, ഐ ആം ലുക്കിംഗ് അറ്റ് ദി ഗാർഡൻ. അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ കോൺവെർസേഷൻ നമ്മളോട് വേറൊരാളോട് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ആ ഗ്രാൻഡ് ഫാദറും ബോയും സംസാരിച്ചത്? അപ്പൊ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് പറയേണ്ടി വരും, ഇവർ സംസാരിച്ചത് ഈ കാര്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്, അപ്പൊ കുട്ടി എന്താണ് മറുപടി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, എന്താണ് ചെയ്യുന്നതെന്ന് ഗ്രാൻഡ് ഫാദർ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അവൻ ഗാർഡൻ അത് നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആയിട്ട് മാറ്റുന്നത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഏത് രീതിയിൽ പറയാം. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വാട്ട് ഹി വാസ് ലുക്കിംഗ് അറ്റ് ആൻഡ് ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് ലുക്കിംഗ് അറ്റ് ദി ഗാർഡൻ. അപ്പൊ ഇവിടെ കുറെ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ എന്താണ് വരുത്തേണ്ടത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മൾ ഇനി വരുന്ന 2-3 ക്ലാസ്സുകളിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കേണ്ടി വരും. ഈ റിപ്പോർട്ടിംഗ് വെർബ്, അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആസ്ക്ഡ്, എൻക്വയർഡ്, സെഡ്, ഓർഡേർഡ്, exclaimed, wondered, requested. ഇതൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടിംഗ് വെർബുകളാണ്. ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത്, അത് ഏത് തരത്തിലുള്ള സെന്റൻസിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സെന്റൻസ് വി ആർ റിപ്പോർട്ടിംഗ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് എത്ര ടൈപ്പ് സെന്റൻസുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയണം. എന്നാലേ മാത്രമേ നമുക്ക് ഏത് റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിക്കേണ്ടതെന്ന്, ഏത് രീതിയിലാണ് ആ സെന്റൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യവും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് 1-2 ഉദാഹരണങ്ങളും കൂടി നോക്കാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ വിൽ റോജേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എവ്രിതിങ് ഈസ് ഫണി ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു സംബഡി എൽസ്. എന്ത് കാര്യവും നമുക്ക് തമാശയാണ്, വേറൊരാൾക്കാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അല്ലെ എന്നുള്ള ഒരു കോമഡി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് ഇദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ മറ്റു രണ്ടാളുകളെ കാണാം. അവര് ഈ മൈക്കുമായിട്ട് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം എന്താണ് പറഞ്ഞത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ, എന്താണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു തമാശ എന്ന്. അപ്പോ ഇദ്ദേഹം പറയുകയാണ്, He said that everything was funny as long as it was happening to somebody else. അപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരാൾ ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞപ്പോൾ അയാൾ ഉപയോഗിച്ച ചില വാക്കുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഈസ് ഫണ്ണി എന്നുള്ളത് വാസ് ഫണ്ണി ആയി,
ഈസ് ഹാപ്പനിങ് എന്നുള്ളത് വാസ് ഹാപ്പനിങ് ആയി, പിന്നെ നമ്മളിവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നുള്ളതും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം അറിയാം. ഇത് തന്നെയാണ് നമ്മളിവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിലും ചെയ്യുന്നത്. രണ്ടാളുകൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളോട് പറയുകയാണ്, ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് വേണം, ഏതൊക്കെ തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാം. ഇവിടെ നാല് ടൈപ്പിലുള്ള സെന്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതില് നാല് ടൈപ്പും അതിന്റെ പ്രത്യേകതകളും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെന്റൻസിനെ, ടൈപ്പ് സെന്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നാണ്. കാരണം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യമാണ് അവർ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇത് ഈ തരത്തിലുള്ള സെന്റൻസുകൾ അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. അത് പോസിറ്റീവ് സെന്റൻസോ നെഗറ്റീവ് സെന്റൻസോ ആകാം എന്നുള്ളതും നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഐ ലൈക്ക് റീഡിംഗ് ബുക്സ്. അതിന്റെ തന്നെ നെഗറ്റീവ് താഴെ കൊടുത്തിട്ടുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് റീഡിംഗ് ബുക്സ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ സെന്റൻസും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസിന് നമ്മൾ വിളിക്കുന്ന പേര് ഇന്റെറോഗേറ്റീവ് സെന്റൻസ് എന്നാണ്. ഇന്റെറോഗേറ്റീവ് സെന്റൻസ്, ഇന്റെറോഗേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ചോദ്യം ചോദിക്കുന്ന സെന്റൻസ് ആണ്. അവിടെ ഒരു ചോദ്യം ഉണ്ടാവും. അത് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അത് ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഒന്ന് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഡബ്ല്യു അല്ലെങ്കിൽ എച്ചിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ, വേർഡിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം, വേർ ആർ യു ഗോയിങ്. ഇവിടെ വേർ ഡബ്ല്യുവിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ വേർ ആർ യു ഗോയിങ്, ഇതൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈ ഡബ്ല്യു എച്ച് ഉള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ ഒന്നും സഹായമില്ലാതെ ജസ്റ്റ് നമ്മൾ വെർബ് സബ്ജക്ട് ഒബ്ജക്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ, ആർ യു മിസ്റ്റർ ജോൺ. അപ്പൊ ഒന്നുകിൽ അതിന്റെ ആൻസർ യെസ് ഐ ആം മിസ്റ്റർ ജോൺ, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് മിസ്റ്റർ ജോൺ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സെന്റൻസുകളെ രണ്ടാമത്തെ ടൈപ്പ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അവിടെ ആ സെന്റൻസ് അവസാനിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. ഇത്തരം സെന്റൻസുകൾ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ്, എൻക്വയർഡ് എന്നൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസിലേക്ക് പോകാം. മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസിന്റെ പേര് ഇമ്പരറ്റീവ് സെന്റൻസ് എന്നാണ്. ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് രണ്ടും ഏകദേശം എന്താണ്, തീയും വെള്ളവും പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കമാൻഡ്, ഉത്തരവുകൾ, ഓർഡറുകൾ, അതുപോലെ തന്നെ റിക്വസ്റ്റ്, രണ്ടും ചേരുന്നതല്ലെങ്കിലും ഇത് രണ്ടും കൂടിയാണ് ഈ ഇമ്പരറ്റീവ് ടൈപ്പ് സെന്റൻസിൽ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ ഉദാഹരണവും നമുക്ക് നോക്കാം. ഇത് ഏതിലാണ് അവസാനിക്കുക എന്ന് ചോദിച്ചാൽ ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. പ്ലീസ് കം ഇൻ, അല്ലെ, അതൊരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് കം ഇൻ. ഇനി ദേഷ്യപ്പെട്ട് പറയുകയാണ്, ക്ലോസ് ദാറ്റ് വിൻഡോ. അപ്പൊ അതൊരു ഓർഡറാണ്, ഒരു കമാൻഡ് ആണ്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഓർഡേർഡ് അല്ലെങ്കിൽ റിക്വസ്റ്റഡ് എന്നുള്ളതാണ്. ഇനി ഒരു ടൈപ്പും കൂടെ ബാക്കിയുള്ളൂ. ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമ്മുടെ പെട്ടെന്നുള്ള സർപ്രൈസ് കാണിക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ചില വാക്കുകൾ. അല്ലെ, നമ്മൾ ചിലവൻ പറയാറുണ്ട്, ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, വാട്ട് എ ഗ്രേറ്റ് ഡേ, വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു അത്ഭുതം കാണിക്കുന്ന സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം സെന്റൻസുകളാണ് നാലാമത്തത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പങ്ച്വേഷൻ മാർക്കാണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ്, വണ്ടേർഡ് എന്നൊക്കെയാണ്. അപ്പോ ഓക്കെ ഫ്രണ്ട്സ്, നമ്മള്
കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നാല് ടൈപ്പ് സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞു. ഈ നാല് ടൈപ്പ് സെന്റൻസുകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.